നമസ്കാരം കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്തൊക്കെയായിരുന്നു? ആ, സമുദ്രങ്ങൾ എന്താണെന്ന് പഠിച്ചു. എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങൾ. പിന്നെ എന്ത് പഠിച്ചു? വൻകരകൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താണ് വൻകരകൾ? സമുദ്രങ്ങൾക്കിടയിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. എത്ര വൻകരകളാണുള്ളത് ഓർക്കുന്നുണ്ടോ? 7 വൻകരകൾ. ഏതൊക്കെയാണവ? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ, അങ്ങനെ 7 വൻകരകൾ. വലുപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? ഏഷ്യ. ജനവാസത്തിലോ? ജനവാസത്തിൽ 1-ാം സ്ഥാനത്തുള്ള വൻകര അതും ഏഷ്യയാണ് അല്ലേ? നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് വൻകരയിലാണ്? ഏത് വൻകരയിലാണ്? ഏഷ്യയിൽ. വൻകരയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വലുപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള വൻകരയെക്കുറിച്ചാണ്. ആഫ്രിക്ക. ടീച്ചർ നിങ്ങൾക്കിന്നൊരു ചിത്രം പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 70-ാമത്തെ പേജിലുള്ള ചിത്രമാണത്. ആഫ്രിക്കയുടെ ചിത്രം. ഇരുണ്ട ഭൂഖണ്ഡം, ഡാർക്ക് കോണ്ടിനെന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആഫ്രിക്ക. ജനവാസത്തിൽ 2-ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ ജനവാസത്തിൽ 1-ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? ഏഷ്യ അല്ലേ? ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും. ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രം. ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഏതൊക്കെയാണ്? യൂറോപ്പും ഏഷ്യയുമാണ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ. ഏതൊക്കെയാണ് കൂട്ടുകാരെ? യൂറോപ്പും ഏഷ്യയും. വലിപ്പത്തിലും ജനവാസത്തിലും 2-ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്കയിലെ ചില ചിത്രങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളാണിവ. ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ് കൂട്ടുകാരെ? മരുഭൂ പ്രദേശങ്ങളാണിവ. മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അതെന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ഇവിടെ ജലലഭ്യത കുറവാണ്. കൃഷിക്ക് ജലലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി വളരെ കുറവാണ്. അതായത് ആഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂ പ്രദേശങ്ങളായതിനാൽ ഇവിടെ കൃഷി വളരെ കുറവാണ്. എന്താണ് കൂട്ടുകാരെ? ആഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളായതിനാൽ ഇവിടെ കൃഷി വളരെ കുറവാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സഹാറ മരുഭൂമിയെ പറ്റി കേട്ടിട്ടുണ്ടോ? സഹാറ മരുഭൂമി ആഫ്രിക്ക വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സഹാറ മരുഭൂമി? ആഫ്രിക്ക വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചിത്രം ശ്രദ്ധിക്കൂ. പിരമിഡുകൾ. പിരമിഡുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഏത് സംസ്കാരമായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണത്, ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ത് എന്ന രാജ്യം ഏത് നദിയുടെ തീരത്തായിരുന്നു? ഏത് നദിയുടെ? നൈൽ നദിയുടെ തീരത്ത്. ഈജിപ്തിന് ഏത് നദിയുടെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്? ഏത് നദിയുടെ? നൈൽ നദിയുടെ ദാനം. ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനമെന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ്? ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനമെന്ന് വിശേഷിപ്പിക്കുന്നു. നൈൽ നദിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ആഫ്രിക്കയുടെ വടക്കു കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈൽ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6,850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആഫ്രിക്ക വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. എന്താണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആഫ്രിക്ക വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കൻ വൻകരയിലാണ് ഉള്ളത്. എവിടെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കൻ വൻകരയിലാണ് ഉള്ളത്? നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആഫ്രിക്കൻ വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കൻ വൻകരയിലാണ് ഉള്ളത്. ആഫ്രിക്കയുടെ സവിശേഷതകൾ നമുക്ക് പറഞ്ഞു നോക്കാം. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2 സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ജനവാസത്തിൽ 2 സ്ഥാനം. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്, അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. വലുപ്പത്തിലും ജനവാസത്തിലും 2 സ്ഥാനത്തുള്ള വൻകര ഏതാണ്? വെരി ഗുഡ്, ആഫ്രിക്ക. സഹാറ മരുഭൂമി ഏത് വൻകരയിലാണ്? ആഫ്രിക്കയിൽ. നൈൽ നദി ഏത് വൻകരയിലൂടെയാണ് ഒഴുകുന്നത്? ഏത് വൻകരയിലൂടെ? ആഫ്രിക്ക വൻകരയിലൂടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിൽ. അതുപോലെ ഈജിപ്ത് എന്ന രാജ്യം ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്ത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആഫ്രിക്ക വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. അങ്ങനെ ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഇനി നമുക്ക്
മുങ്ക് വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വടക്കേ അമേരിക്കയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വടക്കേ അമേരിക്കയുടെ ഒരു ചിത്രം ശ്രദ്ധിക്കൂ. വടക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. ഏതൊക്കെയാണ് കൂട്ടുകാരെ? പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. വടക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. ഇനി വടക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ ഏതൊക്കെയാണ്? ഏഷ്യയും തെക്കേ അമേരിക്കയും. ഏതൊക്കെയാണ് കൂട്ടുകാരെ? വടക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ ഏഷ്യയും തെക്കേ അമേരിക്കയും. അപ്പോൾ വടക്കേ അമേരിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, സമുദ്രങ്ങൾക്കിടയിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ എന്ന്. വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലാസ്ക പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന മാക്കൻലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏതാണ്? മാക്കൻലി അല്ലേ. വടക്കേ അമേരിക്കയിലെ അലാസ്ക പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന മാക്കൻലി. വടക്കേ അമേരിക്കയിൽ 5 മഹാതടാകങ്ങൾ ഉണ്ട്. ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്നവയാണ് ഈ 5 മഹാതടാകങ്ങൾ അഥവാ പഞ്ചമഹാതടാകങ്ങൾ. ഏതാണ്? ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്നവയാണ് ഈ 5 തടാകങ്ങൾ അഥവാ പഞ്ചമഹാതടാകങ്ങൾ. ഏതൊക്കെയാണ് കൂട്ടുകാരെ ഈ പഞ്ചമഹാതടാകങ്ങൾ? വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാറിയോ എന്നിവയാണ് ഈ പഞ്ചമഹാ തടാകങ്ങൾ. ടീച്ചർ ഒരിക്കൽ കൂടി പറയാം. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാറിയോ എന്നിവയാണ് ഈ പഞ്ചമഹാ തടാകങ്ങൾ. ഇനി നമുക്ക് ഒരു ദൃശ്യം ശ്രദ്ധിക്കാം. വടക്കേ അമേരിക്കയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണിത്. ഇവിടെ താമസിക്കുന്ന ആളുകളെ എസ്കിമോകൾ അഥവാ ഇനൂട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? വടക്കേ അമേരിക്കയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ എസ്കിമോകൾ അഥവാ ഇനൂട്ടുകൾ എന്ന് വിളിക്കുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന എസ്കിമോകൾ അഥവാ ഇനൂട്ടുകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കൂട്ടുകാരെ, ഇനി നമുക്കൊരു ചിത്രം ശ്രദ്ധിക്കാം. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്തുള്ള എസ്കിമോകൾ താമസിക്കുന്ന മഞ്ഞു കൊണ്ടുള്ള വീടുകളാണിത്. ഇവർ മഞ്ഞു വീടുകളിലാണ് താമസിക്കുന്നത്. ഈ വീടിനൊരു പേരുണ്ട് കേട്ടോ. എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഗ്ലു എന്നാണ് ഈ മഞ്ഞു വീടുകൾ അറിയപ്പെടുന്നത്. മഞ്ഞു കൊണ്ടും വീടുണ്ടാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ പാഠഭാഗത്തുള്ള മഞ്ഞു കൊണ്ടുള്ള വീടുകളെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കാം. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇനൂട്ടുകൾ അഥവാ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വടക്കേ അമേരിക്കയിലെ മണ്ണും കാലാവസ്ഥയും കൃഷിക്ക് വളരെ അനുകൂലമാണ്. നമ്മൾ ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ?
അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ആ അവിടെ ജലലഭ്യത കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കൃഷി വളരെ കുറവായിരുന്നു. എന്നാൽ വടക്കേ അമേരിക്കയിൽ മണ്ണും കാലാവസ്ഥയും കൃഷിക്ക് വളരെയധികം അനുകൂലമാണ്. വടക്കേ അമേരിക്കയിൽ മണ്ണും കാലാവസ്ഥയും കൃഷിക്ക് വളരെ അനുകൂലമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? ടീച്ചർ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്താണ്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇനൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കിയത്? നമ്മൾ രണ്ട് വൻകരകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി. ഏതൊക്കെയായിരുന്നു വൻകരകൾ? വെരി ഗുഡ്. ആഫ്രിക്കയും വടക്കേ അമേരിക്കയും. ഇരുണ്ട ഭൂഖണ്ഡം, ഡാർക്ക് കോണ്ടിനെൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് വൻകരയാണ്? ആഫ്രിക്ക വൻകര. വലുപ്പത്തിൽ ആഫ്രിക്ക വൻകരയ്ക്ക് എത്രാമത്തെ സ്ഥാനമാണ്? രണ്ടാം സ്ഥാനം. വലുപ്പത്തിലും ജനവാസത്തിലും ആഫ്രിക്കയ്ക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണ് പറയൂ? ഏതൊക്കെയാണ്? ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകളോ ഏതൊക്കെയാണ്? ഏഷ്യയും വേറെതാ യൂറോപ്പും. ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ ഏഷ്യയും യൂറോപ്പും. സഹാറ മരുഭൂമി ഏത് വൻകരയിലാണ്? വെരി ഗുഡ്. സഹാറ മരുഭൂമി ആഫ്രിക്ക വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദി ആഫ്രിക്കയിലൂടെ ഒഴുകുന്നു. ഈജിപ്തിന് ഏത് നദിയുടെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്? ഈജിപ്തിന് നൈൽ നദിയുടെ ദാനമെന്ന് വിശേഷിപ്പിക്കുന്നു. ആഫ്രിക്കയിൽ കൃഷി വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണ്? ആഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമിയാണ് അല്ലേ? മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ കൃഷി വളരെ കുറവായത്. ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കി. വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള വടക്കേ അമേരിക്കയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? എന്തൊക്കെയാണ്? വടക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. വടക്കേ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകളോ ഏതൊക്കെയാണ്? ഏഷ്യ വൻകരയും തെക്കേ അമേരിക്കയും. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? വെരി ഗുഡ്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കൂട്ടുകാരെ, പഞ്ചമഹാതടാകങ്ങൾ ഏതൊക്കെയാണ്? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാറിയോ എന്നിവയാണ് വടക്കേ അമേരിക്കയിലെ പഞ്ചമഹാതടാകങ്ങൾ. ഇവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്കയിലുള്ള കാനഡ, USA എന്നീ രാജ്യങ്ങളിലായിട്ടാണ് പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയിലെ മണ്ണും കാലാവസ്ഥയും കൃഷിക്ക്
വളരെ അനുയോജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? വടക്കേ അമേരിക്കയിൽ. വടക്കേ അമേരിക്കയിലെ മഞ്ഞു മൂടിയ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? എസ്കിമോകൾ അഥവാ ഇനൂട്ടുകൾ എന്നറിയപ്പെടുന്നു. ഇവർ താമസിക്കുന്ന മഞ്ഞു കൊണ്ടുള്ള വീടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇഗ്ലു എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ വടക്കേ അമേരിക്കയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി. ഇനി ടീച്ചർ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് തരാം. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആഫ്രിക്കയെക്കുറിച്ചുള്ള പദസൂര് പൂർത്തിയാക്കാനാണ്. രണ്ടാമത്തെ വർക്ക്ഷീറ്റ് വടക്കേ അമേരിക്കയെക്കുറിച്ചുള്ളതാണ്. എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്നും എടുത്തെഴുതണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ വേണ്ട സഹായങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുമല്ലോ. കൂട്ടുകാരെ, മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.